നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും മുകളിൽ നടക്കുന്ന ഒരു ആപ്പായിരിക്കും ഇൻസ്റ്റാഗ്രാം അല്ലെ. സോ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഏതൊരാളുടെ മൈൻഡിലുള്ള സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രോ ചെയ്യണം, കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ വേണം നിങ്ങൾ അല്ലെ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ലൈക്കും അതുപോലെ തന്നെ അതിന് കിട്ടുന്ന കമന്റുകളൊക്കെ നമ്മൾ വായിച്ചൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് വേറൊരു സന്തോഷം തന്നെയാണ് അല്ലെ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞുതരാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓർഗാനിക് ആയിട്ട് എങ്ങനെ ഗ്രോ ചെയ്യാന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇൻട്രോ ആയിട്ട് പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഈ ഒരു ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. കണ്ടന്റ് ബേസിക്കലി കണ്ടന്റ് ക്രിയേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. സോ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓൾഗരിതം മനസ്സിലാക്കണം, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു ഓൾഗരിതത്തിന്റെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ഇട്ടാലാണ് നമുക്ക് ജെനുവിൻ ആയിട്ട് ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൻ ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഏറ്റവും കൂടുതൽ നേരം ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യിപ്പിക്കുക, ലൈക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നേരം ഇൻസ്റ്റാഗ്രാമിൽ ചെലവേൽപ്പിക്കണം, അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഉള്ള കണ്ടന്റും അതുപോലത്തെ ആയിരിക്കണം. അപ്പൊ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം യൂസർ ആണെങ്കിൽ, അപ്പൊ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മളിടുന്ന കണ്ടന്റ് നമ്മുടെ ഓഡിയൻസ് എത്ര നേരം ആ ഒരു കണ്ടന്റിൽ ചെലവഴിക്കണം, എത്ര സമയം നമ്മുടെ കണ്ടന്റിൽ, ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എത്ര നേരം അവർ കാണും, നമ്മളൊരു ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ കിട്ടുന്ന ലൈക്ക് അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന കമന്റ്, സോ അതൊക്കെ ചെയ്യാൻ ആൾക്കാർ ആ ഒരു ആക്ഷൻ എടുക്കാണല്ലോ. ഇപ്പൊ ലൈക്ക് ചെയ്യാൻ അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, അപ്പൊ അത്ര ടൈം എടുക്കും ആ ഒരു കണ്ടന്റിൽ, അത്ര ടൈം ആ ഒരു ഒരു ഓഡിയൻസ് ലൈക്ക് ആ ഫോട്ടോ ലൈക്ക് ചെയ്യണ ആള് അത്ര നേരം അവിടെ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ലൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് കമന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ അത്രയും ടൈം ആ ഒരു കണ്ടന്റിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അത്രയും നേരം അയാൾ ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യാണ്. മനസ്സിലായോ? ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നമ്മുടെ ഒരു ഗോൾ എന്തായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പോസ്റ്റിനെ ആൾക്കാർ മാക്സിമം ടൈം ചെലവഴിപ്പിക്കണം, ലൈക്ക് ചെയ്യിപ്പിക്കുക, ഷെയർ ചെയ്യിപ്പിക്കുക, കമന്റ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഈ ഒരു ഓൾഗരിത്തിന് എന്താ മനസ്സിലാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് അടിപൊളി കണ്ടന്റ് ആണ്, ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്, ആൾക്കാർ ആ ഒരു കണ്ടന്റിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റാഗ്രാമിലും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ബേസിക്കലി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കും, അത്രേ ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഓൾഗരിതം എന്ന് പറയുന്നത്, അത്ര സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യുക. സോ ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഈ ഒരു ഓൾഗരിതത്തിന്റെ ഫീസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്യാപ്ഷൻ ഇടാം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഇടാം, കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് വാല്യൂ കൊടുക്കേണ്ട കുറച്ച് ക്യാപ്ഷൻസ് ഇടാം. സോ ദാറ്റ് നമ്മുടെ ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യണതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ക്യാപ്ഷൻ വായിച്ച് അത്രയും നേരം ആ ഒരു ലൈക്ക് ചെയ്യണ ഒരാള് നമ്മുടെ ആ ഒരു പോസ്റ്റിൽ അത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ക്യാപ്ഷൻ കുറച്ച് വലിയ ക്യാപ്ഷൻ ഇടാൻ നോക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ പോസ്റ്റിൽ 10 ഫോട്ടോസ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ പോസ്റ്റിൽ തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് അങ്ങനെ 10 ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്ട് ഒരു 3 ഫോട്ടോ അല്ലെങ്കിൽ ഒരു 4 ഫോട്ടോ ഒക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ നമ്മുടെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്യണതിനൊപ്പം തന്നെ ചുമ്മാ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കും അടുത്ത ഫോട്ടോസ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്, എന്താണ് അടുത്ത സംഭവം എന്താന്ന്. അപ്പൊ ചുമ്മാ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും ടൈം അവിടെ സ്പെൻഡ് ആവാണ്. സോ ഇൻസ്റ്റാഗ്രാമിന് എന്ത് മനസ്സിലായി, അവിടെ അത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓക്കെ, അങ്ങനെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, ഞാൻ ഉപയോഗിച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ക്വാളിറ്റിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ മാക്സിമം ക്വാളിറ്റി ഉണ്ടാവണം, ലൈക്ക് ആൾക്കാർ ആ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് അത് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കണം ആ ഒരു വീഡിയോ കാണുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു റീൽസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ ഓഡിയൻസിനെ കൊണ്ട് മിനിമം ലൈക്ക് എങ്കിലും ചെയ്യിപ്പിക്കണം. സോ അത്രയുള്ള സംഭവങ്ങൾ, ഈ ഒരു സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഓൾഗരിതം മൈൻഡിൽ വെച്ചിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ അടിപൊളി ബാങ്കർ കണ്ടന്റ് ആയിട്ട് പുതിയൊരു വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഈ ഒരു 3rd frame ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഒരു പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ. We'll be right back.